SSLC പരീക്ഷാ ഫലത്തിൽ അട്ടിമറി നടന്നതായി സൂചന. ജയിക്കുമെന്ന് പ്രതീക്ഷവർ തോറ്റു. തോൽക്കുമെന്ന് പ്രതീക്ഷവർ മാത്രമല്ല പരീക്ഷ അറ്റൻഡ് ചെയ്യാത്തവർ വരെ ജയിച്ചു. പരീക്ഷാ ഫലം വെബ്സൈറ്റിൽ നിന്ന് മാറ്റി. വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം പ്രക്ഷോഭം തുടങ്ങുന്നു. സോഫ്റ്റ്വെയർ പിഴവാണെന്ന് മന്ത്രി. വാലുവേഷൻ ക്യാമ്പിൽ ഡേറ്റ എൻട്രിയിൽ നടന്ന പിഴവാണെന്ന് DPI. വിദ്യാഭ്യാസം ഇല്ലാത്തവരെ പിടിച്ച് ഡേറ്റ എൻട്രി ചെയ്യിച്ചാൽ ഇതും ഇതിനപ്പുറം നടക്കുമെന്ന് പ്രതിപക്ഷം. രാവും പകലും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് എഴുതിയ പരീക്ഷയാണത്. തനിക്ക് മക്കളുണ്ടെങ്കിലേ തനിക്ക് അതിന്റെ ദണ്ണറിയുള്ളൂ. തന്റെ മകോ തന്റെ മക്കളൊക്കെ ഇംഗ്ലീഷ് മീഡിയത്തിലായിരിക്കും അല്ലേ. പിള്ളേരുടെ ശാപം കൊണ്ട് നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ലടാ. പരീക്ഷ പോലെ സൂപ്പറിന്റെ കോമാളി. അല്ല, നിങ്ങൾ ഇതൊന്നും ഞമ്മളോട് പറഞ്ഞിട്ട് കാര്യമില്ല. വേണ്ട, നിന്റെ മന്ത്രി ഞാൻ എടുത്തോളാം. ആ, അങ്ങനെ എടുത്തോളൂ. എന്താ ചെയ്യിക്കോളി. നിങ്ങൾ ചെവിന്ന് കൈയെടുത്ത് മാറ്റി. നിങ്ങളെ തെറി പറയാൻ വേണ്ടി വന്നു ഒന്നല്ലേ ഞങ്ങള്. എന്നാൽ ഇത് വലിയ കൊലച്ചതി ആയിപ്പോയി സാറേ. എന്ത് കൊലച്ചതി പറഞ്ഞു? കാര്യം പറയുന്നത് സാറേ, പരീക്ഷാ ദിവസം D4 ഡാൻസ് കാണാൻ പോയ എന്റെ ചെക്കൻ എല്ലാ വിഷയത്തിലും A+ നേടിയിട്ട് പാസ്സായിരിക്കണു. ഇപ്പോ എങ്ങനെ വന്നു? എന്താ ഇതിന്റെ അർത്ഥം? ഒന്ന് പറഞ്ഞു തരി. ഇതുങ്ങൾ വലിയ അതിശയം പോലെ ഒന്നും പറയണ്ട. ഇവിടെ പരീക്ഷക്ക് രജിസ്റ്റർ ചെയ്യാത്ത ഒരു ചെക്കൻ കംപ്ലീറ്റ് A+ മേടിച്ചിരിക്കണം. അതറിഞ്ഞിരിക്കണം നിങ്ങള്? അപ്പൊ എല്ലാ വിഷയത്തിനും കറക്റ്റായിട്ട് ഉത്തരം എഴുതിയ ഞാൻ തോറ്റലോ? അതെങ്ങനെയാണ്? അത് പറഞ്ഞു കൊടുക്കി. ഞങ്ങൾ വേറെ പാർട്ടിയാവും. വേറെ ഏതെല്ലാം ആൾക്കാർക്ക് പ്രാന്ത് എടുത്തിട്ടേ ഈ ഓഫീസ് കത്തിച്ചു എന്ന് പറയണത്? ശരിയാണ്. അല്ലെങ്കിൽ ചാനലുകാർ വർത്താനം പറയുമ്പോൾ അങ്ങോട്ടും കൊണ്ടും പറയും. കാര്യം എന്നോട് പറയും. എന്താ നിങ്ങളെ പ്രശ്നം? പരീക്ഷ കട്ട് ചെയ്തിട്ട് ഷൂട്ടിംഗ് കാണാൻ പോയി D4 ഡാൻസിന്റെ ഷൂട്ടിംഗ് എന്റെ ചെക്കൻ. അവന് എല്ലാ വിഷയത്തിനും A+ കിട്ടി. അവൻ പാസ്സായി പോ. അതന്നെയാണ് എന്റെ പ്രശ്നം. അല്ല, നിങ്ങൾ കുട്ടീന്റെ തന്ത തന്നെ അല്ലേ? എന്റെ മോത്ത് നോക്കി അനാവശ്യം പറഞ്ഞാലോ. എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയില്ല. ഇതെന്താ നിങ്ങൾ തമാശ കളിക്കുന്നത്? ഒറിജിനൽ തന്തയാണത് അല്ലേ? ഇവിടെ ഓരോ കുട്ടിക്ക് A+ കിട്ടാൻ വേണ്ടി മാതാപിതാക്കൾ പഴനിയിലും തിരുപ്പതിയിലും പോയിട്ട് മൊട്ടയടിക്കുകയാണ്. അതിനിടയ്ക്ക് കംപ്ലീറ്റ് A+ ഇട്ട് കുട്ടീൻ്റെ കംപ്ലൈൻറ്റ് പറയാൻ പറഞ്ഞ ഇയാൾ കുട്ടീൻ്റെ തന്തയാണ് നമ്മൾ വിശ്വസിക്കണോ? പറഞ്ഞാലും മനസ്സിലാവുന്നില്ല. ഇത് ആൾക്കാരെ ആവശ്യം നോക്കിയിട്ട് സംസാരിക്കുന്നു നിങ്ങൾ. എന്തൊക്കെയാ പറയുകയാണ് ഇയാൾ? അല്ല, നിങ്ങളുടെ പ്രശ്നം എന്താണ്? അതെ, 2 തവണ പരീക്ഷ എഴുതിയിട്ട് തോറ്റ ആളാണ് ഞാൻ. പിന്നെ 3-ാമതാണ് ഇപ്പോൾ SSLC പരീക്ഷ ഞാൻ എഴുതുന്നത്. വലിയ വലിയ പോലീസുകാരന്മാർ ഇങ്ങനെ കുത്തിയിരുന്നിട്ട് കോപ്പി അടിച്ച മാതിരി കോപ്പി അടിച്ച ആളല്ലേ ഞാൻ. നന്നായി കുത്തിയിരുന്ന് പഠിച്ചുണ്ടാക്കിയിട്ട് തന്നെയാണ് എഴുതിയത്. ഇപ്പോഴെങ്കിലും ജയിക്കുമെന്ന് വിചാരിച്ചാൽ പിന്നെ ജയിക്കില്ല എന്ന് പറഞ്ഞാൽ? നിങ്ങൾ മാത്രം വിചാരിച്ചാൽ മതിയോ ജയിക്കുന്നിട്ട്? എക്സാമിനർമാർക്ക് തോന്നണ്ടേ? അല്ലെങ്കിൽ ഈ വയസ്സു കാലത്ത് നിങ്ങൾക്ക് ഇതിന്റെ വല്ല പണിയുണ്ട്? ഇനിയൊന്ന് SSLC എഴുതാൻ പോണ ഒരു പ്രായം. എന്റെ ആള് ഞാൻ അബുദാബിയിലാണ്. SSLC പാസ്സായാലും കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യണത്? അല്ലാതെ വെറുതെ ഈ കാലത്ത് പരീക്ഷ തന്നെ എനിക്ക് എന്താ തലക്ക് പ്രാത്താണ്? മനുഷ്യൻ ഭ്രാന്ത് കൂടി കാര്യങ്ങൾ മനസ്സിലാവാണ്ട് വെറുതെ കണ്ണു കണ്ടു വിളിച്ച് പറയാണ്. ഈ കുട്ടി ഒരു പരീക്ഷ എഴുതിയിട്ടില്ല, ആ ചക്കൻ ജയിച്ചു. ഇവരെ കുത്തിയിട്ട് ഞാൻ തോച്ചു. ദന്തങ്ങളാണ് ഇവിടെ തമാശ കളിക്കാന്ന്. മറ്റൊന്ന് മാറ്റിത്തരാൻ പറയാ. ചോദിക്കും നിങ്ങള് ഒരു കാര്യം ചോദിക്കണം. ഞാന് എന്താണ് ചോദിക്കി? ഈ ആട്ടന്റെ മോണ്ടല്ലോ എങ്ങനെയെങ്കിലും തോറ്റാ മതി എന്ന് പറഞ്ഞിട്ട് നടക്കുകയാണ്. അവന് ജയിക്കണ്ട. ഞാനാണെങ്കിലോ എങ്ങനെയെങ്കിലും ജയിച്ചാ മതി എന്ന് ചോദിച്ചിട്ട് ജയിക്കാൻ വേണ്ടിട്ട് മരിക്കാനും തയ്യാറായിട്ട് നടക്കുകയാണ്. അപ്പൊ ഈ ആട്ടന്റെ കുട്ടിയുടെ മാർക്ക് എടുത്തിട്ട് എനിക്കും കൊടുക്കണം. എന്റെ മാർക്ക് എടുത്തിട്ട് ആ ഏട്ടന്റെ കുട്ടിക്കും കൊടുക്കാൻ പറ്റുമോ? അല്ല, നിങ്ങൾ എന്താ വിചാരിച്ചേ? ഇതെന്താ സൂപ്പർ മാർക്കറ്റോ? നിങ്ങൾ ചോദിക്കുമ്പോ ചോദിക്കുമ്പോ മാർക്ക് എടുത്തെടുത്ത സൂപ്പർ മാർക്കറ്റ് ആണോ അത്? ആണോ? അവർ കാര്യം പറയട്ടെ. ഇപ്പൊ അല്ലെങ്കിലും നിങ്ങൾ ഈ പരീക്ഷാ പേപ്പറിൽ നടത്തുന്ന കോപ്രായ തരങ്ങളൊക്കെ നിങ്ങൾക്ക് നടക്കുകയും ചെയ്യും. ഞങ്ങളൊക്കെ ഞങ്ങളുടെ സൗകര്യങ്ങൾ നടക്കുമല്ലോ. കാര്യം നടക്കുമല്ലോ. ഒരു ഉപകാരം ചെയ്യുന്നു, ആലോചിച്ച് നോക്കി. മറ്റേക്ക് മതി. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ മോൻ തോറ്റിട്ടണോ? തോൽക്കണം. നിങ്ങൾക്ക് ജയിക്കാൻ ജയിക്കണം. ഒരു പണി, രണ്ടാളൊരു അപേക്ഷ ഇത് കൂടി തന്നേക്ക്. അപ്പൊ ശരിയാവോ? ഞമ്മള് ബൈക്ക് നോക്കാം. എന്റെ മോനെ ഒരിക്കലും നിങ്ങൾ ജയിപ്പിക്കരുത്. അവൻ തോറ്റു കിട്ടിയാ മതി. എനിക്ക് ജയിക്കണം. അത് മാറിപ്പോരുത്. ഇനി അത് മാറ്റണം പറഞ്ഞിട്ട് വരാനുള്ള അടി ഉണ്ടാക്കരുത്. ഞാനല്ലേ പറഞ്ഞത്? ഇങ്ങനത്തെ പരിപാടിയൊക്കെ നടക്കൂടല്ലേ. എന്തൊക്കെ ടൈപ്പ് മനുഷ്യന്മാരാണ് ദുനിയാവിൽ പഠിച്ചോനെ. അതാ ഞാൻ ഇതാണാവോ കേക്കാൻ പോണത്. പഠിച്ച റബ്ബേ. ഹലോ. ഹലോ, ഇത് പരീക്ഷ ഭവനല്ലേ? ആണല്ലോ. എന്റെ ഒരു കുട്ടി അവൻ 8-ാം ക്ലാസ്സിൽ പഠിക്കായിരുന്നു, ഇപ്പൊ 10-ാം ക്ലാസ് പാസ്സായി. എന്തുട്ടാ ചെയ്യണ്ടേ?